ഹരേ കൃഷ്ണ, നമസ്കാരം. ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന സാക്ഷാൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് ആ പേര് വന്നത് എങ്ങനെയെന്ന് അറിയുമോ? അതിന് ആസ്പദമായ ഒരു ഐതിഹ്യം പറയാം. പണ്ട് പത്മകൽപ്പത്തിൻ്റെ ആദിയിൽ ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ മഹാവിഷ്ണു ഭഗവാൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷനായി. തനിക്കും തൻ്റെ സൃഷ്ടികൾക്കും കർമ്മബന്ധം കൂടാതെ മുക്തിപ്രഭാവത്തിനുള്ള വഴിയൊരുക്കിത്തരണമെന്ന് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചപ്പോൾ ഭഗവാൻ പാതാളാഞ്ചനശിലയിൽ തൻ്റെ തന്നെയായ ഒരു വിഗ്രഹം സൃഷ്ടിച്ച് അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഈ വിഗ്രഹം സുതപസ് എന്ന പ്രജാപതിക്കും പത്നിയായ പ്രശ്നിക്കും ബ്രഹ്മാവ് വിഗ്രഹം കൈമാറി. വരാഹകൽപ്പം വരെ വിഗ്രഹം ഭക്തിയോടെ പൂജിച്ചതിന് ശേഷമാണ് ഈ വിഗ്രഹം അവർക്ക് കൈമാറിയത്. അവർ വിഗ്രഹം കിട്ടിയ ശേഷം പൂർവാദിയം ഭക്തിയോടെ ഭജനം തുടർന്ന് സുതപസിനും പ്രശ്നിക്കും മുന്നിൽ അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും താൻ തന്നെ 3 ജന്മങ്ങളിൽ പുത്രനായി അവതരിക്കാമെന്ന് വാക്ക് നൽകുകയും ചെയ്തു. ആ 3 ജന്മങ്ങളിലും വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യമുണ്ടാകുമെന്ന് അരുൾ ചെയ്യുകയും ചെയ്തു. അവസാനം ഇവരുടെ 3 ജന്മത്തിൽ, അതായത് ദ്വാപരയുഗത്തിൽ, സുതപസ് വസുദേവരായും പ്രശ്നി ദേവകിയായും പുനർജനിച്ചപ്പോൾ ഭഗവാൻ വീണ്ടും അവരുടെ 8-ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ എന്ന പേരിൽ അവതരിച്ചു. ഈ 3 ജന്മങ്ങളിലും അവർക്ക് ഭഗവത് നിർബന്ധമായ ഭഗവത് വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യമുണ്ടായി. മാതാപിതാക്കൾ നിത്യപൂജ നടത്തി വന്നിരുന്ന ഈ വിഗ്രഹം അവരുടെ കാലശേഷം ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിൽ തന്നെ എത്തി. തൻ്റെ പുതിയ വാസസ്ഥാനമായ ദ്വാരകയിലേക്ക് വിഗ്രഹം കൊണ്ടുപോയ ഭഗവാൻ അവിടെ ഒരു ക്ഷേത്രം പണിയുകയും വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വൈഷ്ണവാവതാരമായ ഭഗവാൻ എന്നും രാവിലെ പത്നിമാരായ രുക്മിണി സത്യഭാമ ദേവിമാർക്കൊപ്പം ക്ഷേത്രത്തിലെത്തി പൂജ നടത്തുമായിരുന്നു. ഒടുവിൽ ദ്വാപരയുഗത്തിൻ്റെ അവസാനമായി ഭഗവാൻ തൻ്റെ യഥാർത്ഥ വാസസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് മടങ്ങാനുള്ള സമയമായി. വൈകുണ്ഠാരോഹണത്തിന് തൊട്ടു മുമ്പ് തൻ്റെ സുഹൃത്തും ശിഷ്യനും ഭക്തനുമായ ഉദ്ധൈവരെ ഭഗവാൻ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തോടെ ഇങ്ങനെ പറയുകയും ചെയ്തു. അല്ലയോ ഉദ്ധൈവരെ, ഇന്നേക്ക് 7-ാം നാൾ ദ്വാരക സമുദ്രത്തിനടിയിലാകും. ഞാൻ ഉപേക്ഷിച്ച ദ്വാരക അതിൽ പൂർണ്ണമായും നശിച്ചു പോകും. എന്നാൽ 3 ജന്മങ്ങളിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും പൂജിച്ച ദിവ്യ വിഗ്രഹം മാത്രം മഹാപ്രളയത്തെ അതിജീവിച്ച് കടൽ വെള്ളത്തിൽ ഒഴുകി നടക്കും. താങ്കളത് ദേവഗുരുവായ ബൃഹസ്പതിക്ക് സമ്മാനിക്കുക. തുടർന്ന് ശിഷ്ടകാലം തപസ്സനുഷ്ഠിക്കാൻ ബദരികാശ്രമത്തിലേക്ക് പോവുക. അധർമ്മം നിറയുന്ന കലിയുഗത്തിൽ ഭക്തജനങ്ങളെ രക്ഷിക്കാൻ ഞാൻ ആ വിഗ്രഹത്തിൽ കുടികൊള്ളും. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞതുപോലെ അന്നേക്ക് 7-ാം നാൾ ദ്വാരകയിൽ വലിയൊരു സമുദ്രപ്രളയമുണ്ടായി. ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ചതും മനോഹരമായ കൊട്ടാരങ്ങളോടും പൂന്തോട്ടങ്ങളോടും കൂടിയതായിരുന്ന ദ്വാരക അതിൽ പൂർണ്ണമായും നശിച്ചുപോയി. ദ്വാരകയിലെ പർവ്വതങ്ങളുടെ അടിവാരങ്ങൾ വരെ വെള്ളം കയറി. ഉദ്ധൈവർ ഇതിനോടകം തപസ്സിനായി ബദരികാശ്രമത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. പോകും മുമ്പ് അദ്ദേഹം ദേവഗുരുവായ ബൃഹസ്പതിയെ വിളിക്കുകയും വിഗ്രഹത്തെപ്പറ്റി ബോധിപ്പിക്കുകയും ചെയ്തു. ബൃഹസ്പതി ദ്വാരകയിലെത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. പക്ഷേ തൊട്ടു പിന്നാലെ അദ്ദേഹം ആ കാഴ്ച കണ്ടു. 3 ജന്മങ്ങളിൽ ഭഗവാനും മാതാപിതാക്കളും പൂജിച്ച പരമപവിത്രമായ വിഷ്ണു വിഗ്രഹം മഹാപ്രളയത്തെ അതിജീവിച്ച് ഉപ്പുവെള്ളത്തിൽ ഒഴുകി നടക്കുന്നു. പക്ഷേ മഹാപ്രളയം കാരണം അദ്ദേഹത്തിന് വിഗ്രഹത്തിനടുത്തു വരെ പോകാൻ കഴിഞ്ഞില്ല. ബൃഹസ്പതി തൻ്റെ ശിഷ്യനായ വായുദേവനെ വിളിച്ചു വരുത്തുകയും വായുദേവൻ സമുദ്രദേവനായ വരുണന്റെ സഹായത്തോടെ തിരമാലകളുടെ ദിശ മാറ്റി വിഗ്രഹം തൻ്റെ ഗുരുവിനടുത്തെത്തിക്കുകയും ചെയ്തു. തുടർന്ന് വിഗ്രഹവുമായി പുറപ്പെടാൻ ബൃഹസ്പതിയും വായുദേവനും നോക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം വന്നത്. എവിടെ പ്രതിഷ്ഠിക്കണം? ആ സമയത്ത് വിഗ്രഹം ഭാർഗവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന് ഒരു അശരീരി ഉണ്ടായി. അതനുസരിച്ച് ബൃഹസ്പതിയും വായുദേവനും ആകാശമാർഗം ഭാർഗവ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ അവർ ഭാർഗവക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കടലിൽ നിന്ന് വളരെ അടുത്തായി അതിവിശാലമായ ഒരു തടാകം കണ്ടു. സ്വച്ഛസുന്ദരമായ ജലത്തോടു കൂടിയ ആ തടാകത്തിൽ 1000-ക്കണക്കിന് താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷികൾ കളകൂജനം പൊഴിച്ചുകൊണ്ടിരുന്നു. മൃഗങ്ങൾ അങ്ങിങ്ങായി സൂര്യവിഹാരം നടത്തി. ആ പ്രദേശത്തിനാകെ ഒരു ദിവ്യത്വമുണ്ടെന്ന് ബൃഹസ്പതിക്കും വായുദേവനും തോന്നി. അപ്പോൾ തന്നെ അവർ ഒരു കാഴ്ച കണ്ടു.
ലോകമാതാപിതാക്കളായ ശിവഭഗവാനും പാർവതിദേവിയും ആനന്ദതാണ്ഡവമാടുന്നു. ഈ കാഴ്ച കണ്ട ബൃഹസ്പതിയും വായുദേവനും താഴെ ഇറങ്ങി ശിവപാർവതിമാരെ വന്ദിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ശിവനെ കണ്ടതിൻ്റെ കാരണം അന്വേഷിച്ച ദേവഗുരുവിനോട് താൻ അദ്ദേഹത്തിൻ്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നുവെന്ന് ശിവഭഗവാൻ മറുപടി പറഞ്ഞു. തുടർന്ന് പ്രതിഷ്ഠയ്ക്ക് തിരഞ്ഞെടുത്ത സ്ഥലത്തിൻ്റെ മഹാത്മ്യവും അദ്ദേഹം ബൃഹസ്പതിക്ക് വിവരിച്ചു കൊടുത്തു. അലയോ ബൃഹസ്പതി, വിഷ്ണു ഭഗവാന്റെ ഈ ദിവ്യ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് ഇതിലും ഉചിതമായ ഒരു സ്ഥലം വേറെയില്ല. പണ്ടിവിടെ വച്ചാണ് പ്രജേതസ്സുകൾ എന്നറിയപ്പെടുന്ന യോഗിവര്യന്മാർ പ്രജാപതി സ്ഥാനം നേടുന്നതിനായി കഠിന തപസ് അനുഷ്ഠിച്ചത്. അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ രുദ്രഗീതം ഉപദേശിച്ചു കൊടുത്തതും ഇവിടെ വച്ചാണ്. ബൃഹസ്പതി, അങ്ങയുടെ സാന്നിധ്യം ഇവിടെ കൂടുതൽ ധന്യമാക്കുകയാണ്. ഗുരുവായ അങ്ങും വായുദേവനും ചേർന്ന് വിഷ്ണുപ്രതിഷ്ഠ നടത്തുന്ന ഈ പുണ്യസ്ഥലം ഇനി ഗുരുവായൂർ എന്നറിയപ്പെടും. കലിയുഗത്തിലെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഭക്തർ ഇവിടെ വന്ന് ഭജിക്കും. ഇത്രയും കേട്ടതോടെ ബൃഹസ്പതിക്കും വായുദേവനും സന്തോഷമായി. ബൃഹസ്പതി ഉടനെ ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു വരുത്തി. ക്ഷേത്രമിരിക്കുന്ന സ്ഥലമാകെ നോക്കിക്കണ്ട വിശ്വകർമാവ് അവിടെ എല്ലാ വാസ്തുശാസ്ത്ര നിബന്ധനകൾക്കുമനുസരിച്ച് മനോഹരമായ ഒരു ക്ഷേത്രം പണിതു. വിഷ്ണു ഭഗവാനാൽ തന്നെ നിർമ്മിതമായതും വൈഷ്ണവതാരമായ ശ്രീകൃഷ്ണ ഭഗവാനാൽ ആരാധിക്കപ്പെട്ടതുമായ പുണ്യവിഗ്രഹം. ബൃഹസ്പതിയും വായുദേവനും അവിടെ എല്ലാ ആചാരവിധികളോടും കൂടി പ്രതിഷ്ഠിച്ചു. ശിവഭഗവാൻ വിഗ്രഹത്തിന് ആദ്യ പൂജ നടത്തി. പാർവതിദേവി നിവേദ്യമുണ്ടാക്കി സമർപ്പിച്ചു. ഇന്ദ്രാദിദേവകൾ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. തുമ്പുരു നാരദ മഹർഷിമാരും യക്ഷകിന്നര ഗന്ധർവാദികളും സ്തുതിഗീതങ്ങൾ പാടി. ഗുരുവും വായുവും ഒരുമിച്ച് ഭഗവത് വിഗ്രഹം പ്രതിഷ്ഠിച്ച പുണ്യഭൂമിക്ക് ഗുരുവായൂർ എന്നും അവർ പ്രതിഷ്ഠിച്ച ഭഗവാന് ഗുരുവായൂരപ്പൻ എന്ന പേരും വന്നു. ഈ മംഗള മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച പാർവതി പരമേശ്വരന്മാർ രുദ്രതീർത്ഥം എന്നു പേരുള്ള സ്ഥലത്തെ വലിയ തടാകത്തിന്റെ മറുകരയിലുള്ള മമ്മിയൂരിൽ ശക്തി പഞ്ചാക്ഷരി ധ്യാനഭാവത്തിൽ സ്വയംഭൂവായി അവതരിച്ചു. ഇന്ന് അവിടെയും തുഴുതാലേ ഗുരുവായൂർ ദർശനം പൂർത്തിയാകൂ. വൈകുണ്ഠത്തിലേതുപോലെ ഇവിടെയും ഭഗവാൻ പൂർണ്ണ ചൈതന്യത്തിൽ കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ ഇവിടം ഭൂലോക വൈകുണ്ഠം എന്നും അറിയപ്പെടുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരിഹരി ബോൾ രാധേ രാധേശ്യാം.